ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മട്ടൺ വറുത്തരച്ച കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് മസാല ഒന്ന് ചൂടാക്കി പൊടിക്കാനുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു കഷ്ണം പട്ട, ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് കഷ്ണം പട്ട, രണ്ട് ഏലക്ക, 4 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചൂടാക്കാം. തീ നല്ലോണം കുറച്ചൊക്കെ കേട്ടോ. ഇപ്പൊ ചൂടായ ഒരു നല്ലൊരു മണം വരും. ജീരകമൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി 3 ടീസ്പൂൺ, നിറയെ മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ. പാൻ നല്ല ചൂടുണ്ടാവും, അപ്പൊ ആ ചൂടിൽ തന്നെ ഇതൊന്ന് പൊടികളും കൂടെ അതിൽ ചേർത്തിട്ട് ചൂടായിട്ടു. ഇനി ഇത് ചൂടാറിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് ചേരുവകൾ ചതച്ചെടുക്കാനുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ഒരു 10-15 അല്ലി ഉണ്ടാവും ചെറുതും വലുതുമായിട്ട്. പിന്നെ ഒരു 8 ചെറിയ ഉള്ളി, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 2 വേപ്പില, 2 പച്ചമുളക്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, വാർത്ത് വെച്ചതാണ്. പിന്നെ 2 വലിയ സവാള ചെറുതാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. 1 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചത് പൊടിച്ചെടുത്തതാണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ചെറിയ ഉള്ളി, ഇതൊക്കെ ചതച്ചെടുത്തത്. ഇനി കറി തയ്യാറാക്കാം. ഇനി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്കൊരു 2-3 തണ്ട് വേപ്പില ചേർത്ത്, ഹൈ ഫ്ലെയിമിലാണ് പൊടികൾ ചേർക്കുമ്പോൾ ഒന്ന് കുറച്ച് കൊടുക്കണം. അതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റണം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചേർത്ത് നല്ല രസമല്ലാണ്, ഭയങ്കര രസമാണ് ഈ ജീവിതം ചേർക്കുമ്പോൾ ഒരു നല്ലൊരു മണം. അതിൻ്റെ ആ പച്ചക്കൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പൊടികൾ ചേർക്കും. വെളുത്തുള്ളിയുടെയും ജീവിതമൊക്കെ പച്ചമണം ഒന്ന് കൊടുത്തിട്ട് ഈ തീന്ന് കുറച്ചതിന് ശേഷം ഈ പൊടികൾ ചേർത്ത് കൊടുക്കും. ചെറിയ തീയിൽ പൊടികളൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി എടുക്കുക. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. തക്കാളി പൊരിതം പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെ ഇതിന് ഇളക്കി കൊടുക്കും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ കണ്ടോ, ഒത്തിരി ലൂസായിട്ടുള്ള പുളിവെള്ളമാണ്, കുറച്ച് ലൂസായിരിക്കുന്നത് കേട്ടോ. അത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇതില് ഉപ്പ് ചേർക്കാനുണ്ട് വെള്ളം ചേർക്കാനുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് മൂടി സ്റ്റീം വരുന്നില്ല വെയിറ്റ് കുക്ക് ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു 10 to 12 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇനി കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് അര കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം 2 teaspoon ഉണക്കമല്ലി 2 വേപ്പില 2 ചെറിയ ഉള്ളി അത് കൂടെ ചേർക്കാം ചെറിയ തീയിലേക്ക് കേട്ടോ അപ്പോൾ ഇത് ഓഫ് ചെയ്യാം ചൂടാറിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കാം സ്റ്റീമെല്ലാം പോയിട്ടിട്ട് ഇതൊന്ന് തുറന്നു നോക്കും വെന്തോ നോക്കാം വെന്തിട്ടുണ്ട് തേങ്ങ വറുത്തെടുത്തത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിക്കണം എന്നിട്ട് പിന്നെ വെള്ളം ചേർക്കണം അപ്പം നന്നായിട്ട് അരച്ചിട്ട് ഇത് ചേർത്ത് വെക്കുക അല്പം വെള്ളം ചേർക്കാം ഉപ്പൊക്കെ കൂടെ ഒന്ന് നോക്കാം കുറച്ച് കുറവുണ്ട് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് അരപ്പ് ചേർത്ത് തിളച്ചിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം വറുത്തരച്ച മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനിത് പിടിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് പിടി തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ തിളക്കുന്നുണ്ട് ഇതിലേക്ക് വറുത്ത അരിപ്പൊടി നല്ലോണം അരിച്ചെടുത്തത് വേണം 1/2 കപ്പ് 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കണം ഒരു 10-20 സെക്കൻഡ് നൽകിയതിന് ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടിയിട്ടു ഇത് ഓഫ് ചെയ്യാം 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ഇളം ചൂടോട് കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം അല്പം ചൂടാറിയിട്ടുണ്ട് ഇനിയിത് കുഴച്ചെടുക്കാം ചില പൊടിക്ക് ഇത്തിരി പശ കൂടുതലായിരിക്കും അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും കേട്ടോ കുഴക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടി വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കണ്ടോ ഇത് കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കും നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി അടുത്തത്
കുറേശ്ശെ ഇതിൽ നിന്ന് എടുത്തിട്ട് കയ്യിൽ വേണമെങ്കിൽ ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പറ്റിയതിന് ശേഷം ചെറിയ ചെറിയ മണികളാക്കിയിട്ട് ഇടാനുണ്ട്. കയ്യിൽ ഓയില് പറ്റിയിട്ടുണ്ട്. ഇതിന് കുറേശ്ശെ എടുക്കാം. എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ ശരി. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മുണ്ടകളാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയത് ആദ്യം ഇങ്ങനെ ഇടാം. എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് മുണ്ടകളാക്കിയാൽ മതി. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ വളരെ എളുപ്പത്തിൽ ചെയ്തു തരും. ഇങ്ങനെ പിച്ചി പിച്ചി ഇടുക. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ചെറിയ മണികളാക്കിയിട്ട് എടുക്കുക. അതിക്ക വലിപ്പം കൂടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്യണം. അപ്പോൾ ഒരു മണികളാക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ട കണ്ടോ, നല്ലൊരു ഉരുണ്ട ഷേപ്പായി. ഇതുപോലെ ചെറിയ, ഇതിനേക്കാളും ചെറുതായാലും നല്ല തന്നെയാണ്, കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം ഇതുപോലെ ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. മണികളെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് സമയമെടുക്കും, സാരമില്ല. നല്ല ഫുഡ് കഴിക്കാൻ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇനി ഇത് രണ്ടാം പാലില് വേവിച്ചെടുക്കണം. ഇത് ഒരു മുറി തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള രണ്ടാം പാലാണ്. ഒന്നര കപ്പ് രണ്ടാം പാലും ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. പാല് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മണികൾ ചേർത്ത് വെക്കാം. ഈ പാലിൽ കിടന്നിട്ട് അതിങ്ങനെ വറ്റണം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. രണ്ടാം പാല് ചേർത്തത് ഒരിടം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാല് കട്ടിയുള്ള പാല് ചേർത്ത് വെക്കാം. കുറച്ചും കൂടെ ചെറിയ മണികളാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. വീട്ടിലാളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒറ്റയ്ക്കൊക്കെ അത്രയും കുറച്ചധികം സമയം എടുക്കുമല്ലോ ചെറിയ ചെറിയ മണികളാക്കി എടുക്കാനായിട്ട്. എനിക്ക് ക്ഷമയുണ്ടായില്ല, അതുകൊണ്ടാണ് കുറച്ച് വലിപ്പം കൂടിയത്. ഇതിൻ്റെ ഒരു പകുതി സൈസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കഴിക്കാനൊരു സുഖമുണ്ടോ. ഇനി ഇതിങ്ങനെ തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇളക്കി എല്ലാ ഭാഗത്തേക്കും വെക്കണം കേട്ടോ, കാരണം ശരിക്കും അത് ഫുൾ ഇളകണം. ഒന്നാം പാല് ചേർത്തിട്ട് അതിൽ പെട്ടെന്ന് ചീറ്റി തിള വന്നിട്ടിട്ട് ഇത് ഓഫ് ചെയ്യാം. ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടയും. പിടി ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് അര ടേബിൾ സ്പൂൺ നെയ് ചൂടായിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി, ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരം കൂടെ ചേർത്ത്. മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് വേപ്പിലയും കൂടെ കൊടുക്കാം. പിടി റെഡി ആയിട്ടുണ്ട്.